സംവിധായകൻ തമ്പി കണ്ണന്താരത്തിന് വിട ചൊല്ലുകയാണ് സിനിമാ ലോകം. മൃതദേഹം കൊച്ചിയിൽ പൊതുദർശനത്തിന് എത്തിച്ചു. കാഞ്ഞിരപ്പള്ളി പാറത്തോടുള്ള സെന്റ് ജോർജ് ഗ്രേസി മെമ്മോറിയൽ പള്ളിയിൽ നാളെയാണ് സംസ്കാരം. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. അഖില നന്ദകുമാർ ചേരുകയാണ്. അഖില, എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ഫലനന്ദ, മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ഹിറ്റ് മേക്കറിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ യാത്രയപ്പ് നൽകുകയാണ് സഹപ്രവർത്തകരും ആരാധകരും. 3 മണി മുതൽ 6 മണി വരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ സഹപ്രവർത്തകരായ എല്ലാവരും തന്നെ ടൗൺ ഹാളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്തർ മാത്രമല്ല, മുൻനിരയിൽ പ്രവർത്തിച്ചർ മാത്രമല്ല, പിൻനിരയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പാട്ട് സംവിധായകർ തുടങ്ങി, സഹസംവിധായകർ തുടങ്ങി, ലൈറ്റ് ബോയ് തുടങ്ങി, അങ്ങനെ പല മേഖലകളിൽ നിന്നും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കൊച്ചി ടൗൺ ഹാളിലേക്ക് ഇപ്പോൾ 100 കണക്കിന് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. 1 ആഴ്ച മുമ്പ് ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് വൃക്കയുടെയും കരളിന്റെയും പ്രവർത്തനം നിലച്ചതോടെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ മരണം സംഭവിച്ചത്. മലയാള ചലച്ചിത്ര മേഖലയിലെ ഒട്ടുമിക്ക മേഖലയിലും തിളങ്ങിയ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. സംവിധായകനായും നടനായും നിർമ്മാതാവായും തിരക്കഥാകൃത്തായും തമ്പി കണ്ണന്താനം അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര മലയാള ചലച്ചിത്ര മേഖലയിൽ നൽകിയിരുന്നു. നടൻ മോഹൻലാലിനെ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു താരപദവിയിലേക്ക് ഉയർത്തിയത് തമ്പി കണ്ണന്താനമായിരുന്നു. 80 മുതൽ 90 വരെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, ഇന്ദ്രജാലം, നാടോടി, മാന്ത്രികം, അക്കാലത്തെ ട്രെൻഡ് സെറ്റർ സിനിമകളായിരുന്നു എന്ന് നിസംശയം തന്നെ പറയാം. 5 ചിത്രങ്ങൾ നിർമ്മിക്കുകയും 3 ചിത്രങ്ങൾ തിരക്കഥ നിർവഹിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും 2004 ശേഷം മലയാള സിനിമാ ലോകത്ത് തമ്പി കണ്ണന്താനം അത്ര സജീവമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിന് 2ാം ഭാഗം ഒരുക്കി ഒരു തിരിച്ചുവരവ് ശ്രമിക്കുന്നതോടെയാണ് അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത മലയാള ചലച്ചിത്ര ലോകത്തിനുണ്ടായിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരിപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. സംവിധായകരായ സിബിമലയിലും കമലും ഇന്നലെ മരണസമയത്ത് തന്നെ അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടാകില്ല. നാളെയായിരിക്കും കൂടുതൽ ബന്ധുക്കൾ വിദേശത്തു നിന്ന് എത്തി ശേഷമായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ ഇടവക പള്ളിയിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് 6 മണിക്ക് അദ്ദേഹത്തെ എറണാകുളത്ത് തന്നെയുള്ള ടൗൺ ഹാളിനടുത്തുള്ള ഫ്ലാറ്റിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റും. തുടർന്ന് രാത്രി അവിടെയായിരിക്കും മൃതദേഹം ഉണ്ടാവുക. നാളെ 6 മണിക്കായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലേക്ക്.